പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, എന്താണ് നോട്ടിക്കൽ മൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു യൂണിറ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന്റെ പേര് നോട്ട് എന്നാണ്, KNOT. നമ്മൾ ശ്രദ്ധിക്കുക, നോട്ടിക്കൽ മൈലിന്റെ സ്പെല്ലിംഗ് NAUTICAL ആണ് നോട്ടിക്കൽ എന്നുകൊണ്ട്. അതേ സ്ഥാനത്ത് നോട്ട് എന്നത് KNOT ആണ്. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുമ്പോൾ ഒരു ഷിപ്പ് അതല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് കരയിൽ നിന്ന് അതല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എത്ര അകലെയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ എന്നത്. ഭൂമിയുടെ സർക്കംഫറൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ നോട്ടിക്കൽ മൈൽ എന്ന യൂണിറ്റ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. ആ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.1508 മൈലാണ്. അത് നമ്മൾ കിലോമീറ്റർ പറയുകയാണെങ്കിൽ 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ. കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ കിലോമീറ്റർ മൈൽ എന്നൊക്കെ പറയുന്നത് ഒരു ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ദൂരത്തിന്റെ യൂണിറ്റ് ആണ് മൈലും അതുപോലെ തന്നെ കിലോമീറ്ററും ഒക്കെ. അതുപോലെ തന്നെയാണ് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നതും, അതും ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. കിലോമീറ്ററും മൈലും നമ്മൾ കരയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ നോട്ടിക്കൽ മൈൽ എന്നത് നമ്മൾ കടലിലും അതുപോലെ തന്നെ എയർ സ്പേസിലുമാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. ഡിസ്റ്റൻസും സ്പീഡും തമ്മിലുള്ള വ്യത്യാസമാണ് നോട്ടിക്കൽ മൈലും നോട്ടും തമ്മിലുള്ളത്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു നീളത്തിന്റെ യൂണിറ്റ് ആണ്. എന്നാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഥവാ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയപരിധിയിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മൂവ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ബൈക്ക് ഒരാള് 100 കിലോമീറ്റർ വേഗത ഒരേ വേഗതയിൽ ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ എത്തും എന്നതാണ് 100 കിലോമീറ്റർ വേഗതയിൽ ഒരാൾ ബൈക്ക് ഓടിച്ചു പോകുന്നു എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വാഹനത്തിനും സ്പീഡോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ സ്പീഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസും വേഗതയും തമ്മിലുള്ള വ്യത്യാസമാണ് നോട്ടിക്കൽ മൈലും നോട്ടും തമ്മിലുള്ളത്. ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സമയം കൊണ്ട് 1 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കുക എന്നതിനെയാണ് ഒരു നോട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ 1 നോട്ടിക്കൽ മൈൽ പെർ ഹവർ ആണ്. 1 മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കുന്നതിനെയാണ് ഒരു നോട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് ഒരു വാഹനം സഞ്ചരിച്ച് എത്തുകയാണെങ്കിൽ അതിനെയാണ് ഒരു നോട്ട് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 1.1508 മൈല് 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഒരു നോട്ട് എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ ഒരു ചരക്ക് കപ്പലിന്റെ വേഗത എന്ന് പറയുന്നത് 10 നോട്ട് അതല്ലെങ്കിൽ 12 നോട്ട് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ 10 നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കരയിലെ വേഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര വരും? എന്ത് ചെയ്താൽ മതി? 1.852 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെ? 18.52 കിലോമീറ്റർ പെർ ഹവർ. നോട്ട് എന്ന് പറഞ്ഞാൽ കരയിലേതുമായിട്ട് താരതമ്യം ചെയ്യുമെന്നാണ്, കിലോമീറ്റർ പെർ ഹവർ ആണ്, അല്ലെ? അപ്പോൾ എന്താണ് 18.52 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും എന്ത് സാധാരണ നിലയിൽ ഒരു 10 നോട്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ 12 നോട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.852 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നാൽ ഒരു ക്രൂയിസ് ഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതിന്റെ വേഗത എന്ന് പറയുന്നത് ഏതാണ്ട് 20 നോട്ടൊക്കെ ആയിരിക്കും. 20 നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? किलोमीटर पर हवर ഏകദേശം വരും 20 നോട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ സ്പേസ് ക്രാഫ്റ്റുകളുടെ കാര്യം എടുത്താൽ അതിന്റെ വേഗതയും ഇതുപോലെ തന്നെയാണ് പറയുന്നത് 150 നോട്ട് 260 നോട്ട് എന്നൊക്കെ 150 നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 150 × 1.852 കിലോമീറ്റർ പെർ ഹവർ അത് നമുക്ക് നമ്മൾ ട്രെയിൻ നോക്കാം 277 ഏകദേശം 277 കിലോമീറ്റർ പെർ ഹവർ എന്ന് വരും. ജെറ്റുകളാണെങ്കിൽ അതിനേക്കാൾ വലിയ വേഗതയായിരിക്കും. കൊച്ചിയിൽ നിന്ന് കവരത്തിയിലേക്ക് 217 നോട്ടിക്കൽ മൈൽ അകലമാണ്. അതായത് ഏതാണ്ട് 401 കിലോമീറ്റർ വരും. കൊച്ചിയിൽ നിന്ന് കവരത്തിയിലേക്ക് പോകുന്ന MV കവരത്തി എന്ന ക്രൂയിസ് ഷിപ്പിന്റെ സ്പീഡ് 20 നോട്ടുമാണ്. അപ്പോൾ ഈ നോട്ടിക്കൽ മൈലും നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഈ ഡിഫറൻസ് എങ്ങനെയെന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഏതാണ്ട് 600 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പരശുരാം എക്സ്പ്രസിന്റെ വേഗത 90 കിലോമീറ്റർ പെർ അവർ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഈ നോട്ടിക്കൽ മൈലും നോട്ടും തമ്മിലുള്ള വ്യത്യാസം. നോട്ട് എന്നത് സാധാരണ KN എന്നോ KT എന്നോ ആണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഒരു ഷിപ്പിന്റെ വേഗത നമുക്ക് എന്ത് പറയാം? 12 നോട്ട് ഇങ്ങനെ എഴുതിയാൽ എന്താണ്? അതിന്റെ വേഗത 12 നോട്ട് ആണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു.